ഒരിക്കൽ മലയാള സിനിമയിലെ ചില വമ്പന്മാർ കൊമ്പുകോർത്തു. പിന്നീട് വഴക്കായി വിലക്കായി ആകെ മൊത്തം രംഗം വഷളായി. മാധ്യമപ്രവർത്തകരും സ്വയം മാധ്യമപ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്നവരും അതൊരു ഉത്സവമാക്കി. എല്ലാ വിവാദങ്ങൾക്കും ഉത്തരം നൽകാനായി നടൻ ബെന്നി നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം ബെന്നി. മഴയത്ത് എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ശങ്കർദാസ്, ശങ്കർദാസുമായിട്ട് ആക്ച്വലി എന്താണ് പ്രശ്നം? ഈ പറഞ്ഞ കണക്ക് പ്രശ്നമൊന്നും ഇല്ല മച്ചാനെ, ഈ ഡേറ്റിന്റെ ഇഷ്യൂ അത് തന്നെയാണ് മെയിൻ പ്രശ്നം. പിന്നെ എനിക്ക് ഈ മാസം തന്നെ ഉണ്ട് 25 ഉദ്ഘാടനവും മറ്റും ഒക്കെ. പിന്നെ ഇവരിപ്പോ ഒരു വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ച് റിമുനറേഷൻ കൂട്ടി, അതാണ് ഇവരിപ്പോ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഒരു പ്രശ്നമാണ് മച്ചാനെ, നമുക്കും ജീവിക്കണ്ടേ? നടന്മാര് പ്രതിഫലം കുറയ്ക്കണമെന്നാണല്ലോ ഇപ്പൊ അസോസിയേഷനും പറയുന്നത്. മച്ചനെ, അസോസിയേഷനൊക്കെ എവിടുന്ന് വന്ന്? ഇത് അസോസിയേഷനൊക്കെ തീർന്ന് എന്റെ ആണ്, മനസ്സിലായില്ലേ? ഇനി ഞങ്ങളെ പോലുള്ള യുവത്വത്തിന്റെ കയ്യിലാണ്. മിസ്റ്റർ ബെന്നി, ഡേറ്റിന്റെ ഇഷ്യൂ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പടത്തിന്റെ ഷൂട്ട് കഴിയുന്നതിന് മുന്നേ ആ പടത്തിൽ എന്തിനാ പോയി ജോയിൻ ചെയ്ത്? മച്ചാനെ, മട്ടാഞ്ചേരി ഞാൻ കഞ്ചാവാണ്. അത് കണ്ടാലും പറയാ. എന്താണ് മച്ചാനെ, ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ അടുത്ത പ്രോജക്റ്റ് ആണ്, മനസ്സിലായില്ലേ? അതിൽ ഞാനൊരു ഡ്രഗ് അഡിക്റ്റിന്റെ റോളാണ്. അപ്പൊ ആ വൈബ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പടത്തിൽ നിന്ന് അങ്ങോട്ട് ഓടിയത്. അതിനാണ് ഇവന്മാരെ ഞാൻ ചുമ്മാ ആവശ്യമില്ലാതെ. ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട് ചോദിക്കുക, ഈ മലയാള സിനിമ സെറ്റിലെ ഡ്രഗ്സിന്റെ യൂസ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? മച്ചനെ, ഞങ്ങൾ ഈ യുവനടന്മാരെ പറ്റിയാണല്ലോ നിങ്ങൾ ഈ ഗോസിപ്സ് ഒക്കെ അടിച്ചിറക്കുന്നത്. ഞങ്ങൾക്കതൊക്കെ ശീലമായി മച്ചനെ. ഈ ഞങ്ങൾ ഈ അടുത്തറിയാത്ത ടീംസാണ് ഇങ്ങനെ അമ്മാതിരി നെഗറ്റീവ് ഒക്കെ അടിച്ചിറക്കുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ നെഗറ്റീവാണ് മച്ചാനെ. ഞങ്ങളിതൊക്കെ അത് അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുന്ന സീനാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് തന്നെ പകുതി പ്രശ്നം തീരും. അപ്പൊ ഈ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് വെച്ചുണ്ടെന്നൊക്കെ പറയുന്നതും ഗോസിപ്പ് തന്നെ ആയിരിക്കും അല്ലേ? മച്ചാനെ, നമുക്കൊക്കെ ഒറ്റ ജീവിതമേ ഉള്ളൂ, മനസ്സിലായില്ലേ? എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രീഡം ഉണ്ട്, മച്ചാനൊരു ഫ്രീഡം ഉണ്ട് അല്ലേ? നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണശലഭമായിട്ടുള്ള ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, അങ്ങനെ പ്രത്യേക തരത്തിലാണ് പോകുന്നത്. ഇതൊരു ആക്സിസ് ആണ്, ആ പാരലായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ആക്സിസ്, മനസ്സിലായില്ലേ? അതിൽ നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു പതിഞ്ഞ താളത്തിൽ നടക്കുന്ന മനുഷ്യനാണ് ഞാൻ, മനസ്സിലായില്ലേ മച്ചാന്? മച്ചാൻ, ആ സാധനം മനസ്സിലായില്ലേ? ആ വൈബ് ഇല്ല, മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ഒരു മൂടി നടക്കുന്ന എന്നെയാണ് ഇവരിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ അസോസിയേഷൻ എന്തിനാണ് മച്ചാനെ? നമ്മളൊക്കെ ലവ് അല്ലേ, പീസ് അല്ലേ? അപ്പോഴേ ആ ആക്സിസ് ശരിയാവത്തുള്ളൂ, മനസ്സിലായില്ലേ മച്ചാനെ? മനസ്സിലായില്ലേ? ആ വൈബ് മനസ്സിലായില്ലേ? അതാണ്. എന്റെ പൊന്ന് ബഷീർക്ക, ഏത് നേരത്താണോ ഈ സിനിമ എടുത്ത് ഞാൻ തലയിൽ വെച്ചത്. ഷോ, ലിബർട്ടി എന്നൊരു സാധനമുണ്ട്, അതോർത്തോണം. ആ സാർ, ഒരു കഥ സൊല്ലട്ടുമാ? അയ്യോ വേണ്ട വേണ്ട. ആക്ഷൻ, കോമഡി, റൊമാൻസ്, ട്വിസ്റ്റ്, ഒരു പക്ക എന്റർടൈനർ. വേണ്ട വേണ്ട, നീ ഈ കഥയൊന്നും എന്നോട് പറയണ്ട. ഫാമിലി എന്റർടൈനർ ഒന്നും അല്ല ഞാൻ. അങ്ങോട്ടൊരു കഥ പറയാം, റിയലിസ്റ്റിക്. പ്രൊഡ്യൂസർ അവസാനം കടം കയറി ആത്മഹത്യ ചെയ്യുന്നൊരു കഥയാ. വേണോ? ഒന്ന് പോടേ, മൊട്ടയൊന്ന് വിരിഞ്ഞില്ല, സിനിമയാന്നും പറഞ്ഞ് നടക്കുക. രണ്ട് മൂന്ന് മാസം ലോക്ക്ഡൗൺ ആണെന്നും പറഞ്ഞ് വീട്ടിൽ ഉള്ള കൊറിയനും സ്പാനിഷും ഫ്രഞ്ചും സിനിമകൾ കണ്ട് അടിച്ചു മാറ്റി സിനിമ എടുക്കാനാന്നും പറഞ്ഞു. എടുത്ത സിനിമ എങ്ങനെ ഇത് റിലീസ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് പ്രൊഡ്യൂസർമാര് നടക്കുക? നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. മാസ്ക് ഒക്കെ കണ്ടുപിടിച്ചവന്മാർ ആരാന്ന്? നേരത്തുമില്ല. ചോ, പിന്നെ കണി കണ്ടോണ്ടാ ഇറങ്ങുന്നത്? തമ്പുരാൻ അറിയാം എന്തു ആവുമെന്നുള്ളേ. പുച്ച, ഇതുകൊണ്ടൊന്നും ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഹലോ, ഏ സ്കെച്ച് വേണം? ഓക്കെ, ഞാൻ വന്നോളാം, ഞാൻ വിളിക്കാം. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ല പുള്ളി ഒരു പടം കമ്മിറ്റ് ചെയ്ത് അതും ഇറക്കാൻ പറ്റാണ്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടിരിക്കുന്നു. നീ ഒരു മസാല പടം പിടി, നമുക്ക് ആ ഒമർ ലുലുവിനെ പോയി കാണാം. ലുലുമാളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ലുലുമാളല്ലടാ, ഒമർ ലുലു. ഒമർ ലുലു അതാരാ? ഒരു ഡയറക്ടറാ. നമുക്കെന്നാ പോയി കണ്ടാലോ ഇപ്പൊ തന്നെ?
അയാളെ പോയി കാണുമൊന്നും വേണ്ട. നീ ഒരു പണി, കണ്ട പട്ടി വെള്ളം കുടിക്കരുത്, അതുപോലത്തെ ഒരു നാലഞ്ച് ടിക്ടോക്കി അങ്ങേര് ഇതിനെ തപ്പി പിടിച്ചു വന്നോളൂ. എന്നാ ബാ, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് ടിക്ടോക്ക് തുടങ്ങാം. അയ്യോ ഇന്ന് വേണ്ട, ഇന്ന് വെള്ളിയാഴ്ചയാ. ഒരു പണിയേ, ഇന്ന് വേറൊരു പരിപാടി ഉണ്ട്, കുറച്ച് ചില്ലറ അടയുന്ന കേസാട്ടാ. ബഗീർ, ഈ വണ്ടി ഇതുവരെ വിൽക്കാറായില്ലേ? പോവാം, വിളിച്ചിരുന്നോണ്, പറന്ന് പോവരുത് കേട്ടാ. അന്നേരം പറപ്പിച്ചുവിടാൻ നോക്ക്. ഇത് കണ്ടോ അണ്ണ, അവന്റെ വിലക്ക് മാറ്റാതെ അവനിനി ഒരു പടത്തിലും അഭിനയിക്കണ്ടെന്നാ പറയുന്നു. ഇനി ആരും ബെന്നിയുടെ പടം ഇട്ട് എടുക്കത്തുമില്ല എന്ന്. ആദ്യമായിട്ട് ഒരു പടം സംവിധാനം ചെയ്തിട്ട് അവസാനം അത് പെട്ടിയിരിക്കുന്ന തോന്നുന്നു കേട്ടോ. എനിക്കിത് കഴിഞ്ഞിട്ട് ദിലീഷ് പോത്തന്റെ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതാൻ പോണോന്നേ. ദിലീഷ് പോത്തന്റെ പടവോ? കഥ റെഡിയായോ? പിന്നെ അണ്ണ കഴിക്കി. പക്ക റിയലിസ്റ്റിക് സ്റ്റോറിയാ. ഒരു ക്യാമറമാൻ കല്യാണത്തിനൊക്കെ ഫോട്ടോ പിടിക്കുന്ന പുള്ളി, പുള്ളി ഒരു ഫോട്ടോഗ്രാഫിക്ക് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു KSRTC ബസ്സിൽ കയറി ദൂരോട്ട് പൊക്കുണ്ട്. ബസ്സിന്റെ ബാക്കിൽ ഇരുന്നൊരു കള്ളൻ പുള്ളിയുടെ ക്യാമറ അടിച്ചോണ്ട് അങ്ങ് പോയി. വേണേ ആ കള്ളൻ ലെൻസ് അങ്ങ് വിഴുങ്ങിക്കോട്ടെ. ഓക്കെ, പിന്നെ അങ്ങോട്ട് മുടിഞ്ഞ റിയലിസ്റ്റിക് അല്ലയോ. ഓ, മഹേഷിന്റെ പ്രതികാരവും തൊണ്ടി മുതലോട് ഇയാളങ്ങ് കുഴച്ചു. കൊള്ളാവല്ലോടാ കള്ള തീരുമാലി. പിന്നെ നീ ഇത് ദിലീഷ് പോത്തനോട് പറഞ്ഞായിരുന്നു? ഏയ് ഇല്ല. എന്നാ ഇപ്പൊ തന്നെ ചെന്ന് പറ. ഇപ്പൊ തന്നെ പടം ഓണാവും. എടാ, കോപ്പി അടിക്കുവാണെങ്കിൽ മിനിമം ഒരു കൊറിയൻ പടമെങ്കിലും കോപ്പി അടിക്കണം. മനസ്സിലായോ? അണ്ണൻ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഞാൻ പൃഥ്വിരാജിനെ വെച്ചൊരു ഇടിവെട്ട് സബ്ജക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, കഥയൊക്കെ ആസ് യൂഷ്വൽ, പക്ഷെ ക്ലൈമാക്സ് ഒരു ഇടിവെട്ട് ട്വിസ്റ്റ് വരുന്നുണ്ട്. പുള്ളി തന്നെ വില്ലനാകുന്ന ഒരു ട്വിസ്റ്റ് ആയിരിക്കും ഇല്ലയോ? അണ്ണനോട് ഞാൻ ഈ കഥ പറഞ്ഞായിരുന്നു. എടാ, ഇതുപോലത്തെ അഞ്ചാറെണ്ണം അങ്ങനെ വേറെ ചെയ്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, സ്പാനിഷോ ഫ്രഞ്ചോ വല്ലതും എടുത്തോണ്ട് വാ. ദുബായിൽ നിന്ന് ഒരുത്തം വന്ന് ചാടിയിട്ടുണ്ട് കള്ളപ്പണവും കൊണ്ട്. അവനെ നല്ലപോലെ അങ്ങ് വെളുപ്പിക്ക. അവനെയും വെളുപ്പിച്ച് അവന്റെ കുടുംബവും വെളുപ്പിച്ച് വലിപ്പിക്കാം. അവള് കിട്ടൂടെ? ഓ, നടക്കത്തില്ല. അവക്ക് ഭയങ്കര ചാട. പ്രൊഡ്യൂസർ വരാൻ സംഭവിച്ചു. സമാധാനമായി. ഇന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ ആ ബെന്നിയുടെ മാനേജറോടെ സംസാരിച്ച് കോംപ്രമൈസിന് സംസാരിച്ച് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ആ ഇന്റർവ്യൂ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം? അതെ അതെ. ആ ബെന്നിയെ കുറ്റം പറയാൻ ഒക്കത്തില്ല. ആ ഇന്റർവ്യൂ ചെയ്തതിന് എത്ര കൃത്യമായിട്ട് ഇതെല്ലാം അറിഞ്ഞത്. യവന്റെ സെറ്റിലെ കഞ്ചാവ് പരിപാടി മാത്രമല്ല, യവൻ ഈ പടത്തിൽ ഇത് മാറി ആ മട്ടാഞ്ചേരിയിലെ മറ്റേ ആ ലൊക്കേഷനിൽ പോയി ജോയിൻ ചെയ്ത് വരെ ആ പത്രക്കാർ കൃത്യമായിട്ട് അറിഞ്ഞു. എങ്ങനുണ്ട്? ഇതാരേലും പറഞ്ഞു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ പത്രക്കാരെങ്ങനെ ഇതറിയുന്നേ? അതെ, പറഞ്ഞു കൊടുത്തായിരിക്കും. അണ്ണ എന്താ എന്നെ നോക്കുന്നേ? നടി ലാവണ്യും അവനും തമ്മിലുള്ള അഫയർ, സിനിമാ സെറ്റിൽ കഞ്ചാവ് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം, കഞ്ചാവ് ഉണ്ടെന്നുള്ള കാര്യം, നടന്മാര് പ്രതിഫലം കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അങ്ങനെ വേണ്ട എല്ലാ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സംഭവം ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇന്റർവ്യൂ ചെയ്യുമ്പോ ഇതെല്ലാം നീ എടുത്തു ചോദിക്കണം. ട്രോളന്മാർക്ക് ഒരാഴ്ചത്തേക്ക് പൊങ്കാല ഇടാനുള്ള വകുപ്പ് അത് നീ ഉണ്ടാക്കും. പൊങ്കാലയ്ക്കുള്ള വകുപ്പ് എന്തായാലും ഞാൻ ഉണ്ടാക്കും. അത് മതി, അത് മതി, അത് മാത്രം മതി. അതെ, ഒന്നില്ലേ നിനക്ക് ഡേറ്റ് ഒന്നുമില്ലേ? അവനിട്ട് പണി കൊടുക്കണോ? എന്റെ പൊന്ന് VIP. VIP അല്ല, ജോക്കി, വീഡിയോ ജോക്കി. എടാ ജോക്കി, സിനിമാക്കാരൻ എന്ന് പറയുമ്പോ ഇന്ന് ഡേറ്റ് തന്നവനെ നാളെ തന്തയ്ക്ക് വിളിക്കണം, ഇന്ന് പണം മുടക്കാൻ കാശ് തന്ന പ്രൊഡ്യൂസറിനെ നാളെ കാല് വാരണം. അതാണ് ഒരു യഥാർത്ഥ സിനിമാക്കാരൻ. നീ സിനിമാക്കാരനാടാ. പിന്നല്ലാതെ ചേട്ടനൊരു പ്രൊമോഷൻ. ആ ഇന്റർവ്യൂ എടുത്തിട്ട് ഇപ്പൊ ട്രോളന്മാര് ട്രോള് കണ്ടില്ല ചേട്ടാ? നമ്മുടെ പാടത്തിന് ഇപ്പൊ എന്നെ ഹൈപ്പാ? നീ ആള് കൊള്ളാമല്ലോ, കാലുവാരി തന്നെ തുടങ്ങണം സിനിമാക്കാരൻ തന്നെ. ഇതാ പറയുന്ന ലുട്ടാപ്പിയെ പോലെ സെൽഫി ആയാ മതിയെന്ന്. അതാവുമ്പോ ഒറ്റ ഒരുത്തനെയും കുന്തത്തെ കേറ്റണ്ടല്ലോ. കുളത്തില് സ്രാവ് വല്ലോ ഉണ്ടോ എന്തോ? എങ്ങോട്ടാ, അവിടെ നിക്ക്, ഞാൻ പോയച്ചും വരാം. അകത്ത് ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല. ഹൈ കുളിസീൻ.
അവന്റെ അവിടെ ബാത്റൂം ഒന്നും ഇല്ലല്ലോ. എന്തു വേണേ എന്നിട്ട് സരോജ് കുമാർ ആവുകയും ചെയ്ത് ഈ ഉദയഭാനു ഊ ദയഭാനു ആയി സിനിമ പുളുത്താൻ നടക്കുന്നു കൊറേ എണ്ണ യവനെയൊക്കെ അതാണ്ട് ഉള്ള ബോധം പോയി. ഇനി എപ്പ ഉണരുവോ എന്തോ അയ്യോ അയ്യോ സംഭവം മാറിപ്പോയണ സോറി അണ്ണ അച്ഛനെ അറിയിക്കുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചോ എന്നാ കൊണ്ടുപോകും. ഈ അണ്ണന്മാരെ ഒക്കെ ഒന്ന് സമ്മതിക്കണം. പക്ഷേ സുനാമി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് ഓടും? എന്തൊരു ഏരിയ. പിള്ളേർ സ്കെച്ച് ഇട്ടിട്ടുണ്ട്, പോലീസുകാരൊക്കെ നമ്മളോട് അണ്ണൻ ധൈര്യമായിട്ട്. പലതരത്തിലുള്ള കൊട്ടേഷൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം ഇത് ആദ്യമായിട്ട്. ഓരോരോ പാർട്ടി തീട്ടങ്ങള്. എടാ ഞാൻ ആ ചെറുക്കനെ വീട്ടിൽ കൊണ്ടാക്കി വെച്ച് പോരായോ? അതൊന്നും വേണ്ട, അവനാന്നും അറിയണ്ട്. അണ്ണൻ അവനെയും കൂട്ടിക്കും. അണ്ണ സമയമില്ല, പിള്ളേര് വെയിറ്റിംഗ്. അണ്ണ പെട്ടെന്ന് വീട്ടിൽ വിടാൻ സമയമില്ല. ഒരു മുൻകൂർ ജാമ്യത്തിന് മൂവ് വേണ്ടി വരും. അണ്ണൻ നോക്കിക്കേ, അവന്മാരെക്കാളും വലിയ ഉടായിപ്പാ ഞാൻ. അവന്റെ ഒക്കെ തന്തേ വിറ്റ കാശ് എന്തായാലും ഉണ്ട്. ഇതാ നോക്ക്. എടാ നീയേ എന്റെ വാട്സാപ്പിലോട്ട് അതൊക്കെ സെൻഡ് ചെയ്യ്. അണ്ണ അണ്ണ എന്താണ് ബെല്ലേക്കൊണ്ട് നമർത്താത്ത? എന്താണ് അണ്ണ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അണ്ണ എന്റെ ബെല്ലേക്കൊണ്ട് നമർത്തിച്ച് പോണേണ്ട. പണ്ടൊക്കെ ദൂരദർശൻ വീക്ഷണേറ്റ് മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ എല്ലാ വീട്ടിലും യൂട്യൂബ് ചാനൽ. എന്റെ അനിയൻ സിനിമാടൻ ആയതുകൊണ്ട് അവന്റെ ചെലവി പണിയെടുക്കാതെ സുവിച്ച് കഴിയാൻ വന്ന ഫാൻസുകാരല്ലോ നീയൊക്കെ. വായി നോക്കിയോട് നിക്കുക. അല്ല വലാതി അവനൊക്കെ എന്തോ കൊള്ളാം. ഫാൻസ് ആണത്രേ ഫാൻസ്. ദേ അവിടെ കഴിഞ്ഞിട്ട് ഇവിടെ തൂക്കാനുള്ളതാ. മേലെണ്ണെങ്കിൽ അവൻ അപ്പം വീർക്കും. കുളിക്കത്തും ഇല്ല നനക്കത്തും ഇല്ല. എന്തായി ബിജുചേട്ടാ? എല്ലാം ഒന്ന് ഒത്തീർപ്പാക്കി വരുവ. പ്രൊഡ്യൂസർ ശങ്കർദാസ് ഗസ്റ്റ് ഹൗസിലോട്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ ആയേഷ് എന്നെ വിളിച്ചായിരുന്നു. എന്തായാലും ഞങ്ങളൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ. പറയാതെ എന്തോന്ന് വിചാരിക്കും നാട്ടുകാര്. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇതുകൂട്ട് കൈയും കാലും ഒക്കെ പൊക്കി വെക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടാ ബാക്കി നടന്മാരും കോപ്പി അടിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നത്. നമ്മളായിട്ട് എന്തിനാ കുറക്കുന്നേ? നമ്മൾ വിടണം. ഞാൻ പൊക്ക് മതി ബ്രോ, നമുക്ക് നിർത്താം. നമുക്കേ ഇനി റിയലിസ്റ്റിക് ഇവിടെ മതി. അതാവുമ്പോ ശരീരം അനങ്ങി പണിയൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഏത്? നമുക്ക് റിയലിസ്റ്റിക് മതി. അതാ ചാനല് റിയലിസ്റ്റിക് പടമാ നല്ലത്. എങ്ങാനും കൊമേഴ്സ്യൽ പടം വല്ലതും ചെയ്ത് സ്റ്റണ്ട് വല്ലതും ചെയ്ത് തല കുത്തി നിന്ന് മൂക്കി നിന്നും വായി നോക്കെ വെള്ളം വന്ന് ഛർദിച്ച് തൂറി മെഴുകി എന്തിനാ? റിയലിസ്റ്റിക് മതി. സംസാരിക്കുന്നൊക്കെ കൊള്ളാം. അവനെതിരെയുള്ള വിലക്ക് മാറ്റാൻ സംഘടനയോട് എടുത്തു പറയണം. എന്തോന്ന് ചങ്കടന, ഇച്ചാന്റെ പടം തിയേറ്ററിൽ ഇറങ്ങിയില്ലെങ്കിലേ നമ്മൾ ഡി ഡി ടി ഇട്ട് വെക്കും. സിനിമ ഇറങ്ങിയില്ലെങ്കിൽ ഡി ഡി ടി വെക്കേണ്ടി വരും. അല്ലടാ അതിനിപ്പോ ഡി ഡി ടി ഒക്കെ വിൽക്കുന്നുണ്ട് ആരേലും? ഓ ആ ഡി ഡി ടി അല്ല, ഇത് ഇന്റർനെറ്റിലൊക്കെ വിൽക്കണ ഡി ഡി ടി ആണ്. ഡി ഡി ടി അല്ലടേ ഓ ടി ടി. നീ കംപ്ലീറ്റ് തോൽവിയാണല്ലോ. വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലേ? സംഘടനയെ പിണക്കിക്കൊണ്ട് നമുക്കൊന്നും വേണ്ട. പൃഥ്വിരാജേ ഏതാണ്ട് ആനയുടെ ജീവിതം എടുത്ത് സിനിമയാക്കാ പോകുന്നു. നമുക്ക് ഏതെല്ലാം നോവലെടുത്ത് വലിയ സിനിമയാക്കി അവനെ വലിയ നിലയിൽ എത്തിക്കാനുള്ളതാ. ആനയുടെ ജീവിതമല്ല ആടിന്റെ ജീവിതമാ. ഞാനേ ഖസാക്കിന്റെ ദിവസം ഒരു സിനിമ ആക്കാൻ ഒരു പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഖസാക്കോ? ഓ കേക്കുമ്പം തന്നെ രോമാഞ്ചം. അല്ല ചരിത്രത്തില്ലേ ഈ റസാക്ക് ഏത് ചരിത്ര പുരുഷനായിട്ട് വരും? റസാക്കേ കുഞ്ഞാലി മരക്കാരുടെ തന്ത. കുഞ്ഞാലി മരക്കാർക്ക് അങ്ങനെ ഒരു തന്തയോ? മൊത്തം കണ്ണാടി കൂടുകളാണല്ലോ. ദൈവമേ ആ പെണ്ണുമ്പിള്ളങ്ങനെ മണ്ടക്കോട്ടെങ്ങനെ നോക്കുക. എന്തോ ഷഡ് ഇടണ്ടായിരുന്നു. ഏത് ഇതിഹാസനായാലും ശരി, 10-20 പേര് നമ്മുടെ അച്ഛൻ ഇടിച്ചിടണം. പിന്നെ പ്രഭുദേവച്ചാനെ പോലെ ഡാൻസും കളിക്കണം. മറ്റേ മഹാബലിയെ പോലെ പന വിളച്ച് കൊട്ടാരത്തി ചാടുകയും വേണം. മഹാബലി അല്ല ബാഹുബലി.
ഒന്നും അറിയത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി തേങ്ങ പതിക്കാനുള്ളതാ. ഫാൻസുകാരനാണത്രേ ഫാൻസുകാരൻ. പേപ്പർ വലിച്ച് ജയിഹിന്ന് വിളിക്കാൻ അറിയാം. ആലവലാതി വലിയുണ്ടോ അച്ചായ? വലിപ്പിക്കലട മോനെ. ഒരു നടന്റെ ഫ്ലെക്സിബിലിറ്റി നാട്ടുകാരെ തെളിയിക്കാൻ കിട്ടിയ അവസരം. വേറെ പണിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞാണ് ഈ വധൂരിയോട് കേക്കണ്ട്. നല്ല മണം സുണത്താതെ പാടി. ആ എല്ലാരും വന്ന് കുനിരി കുത്തിരി ഇരി. ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലാൻ വേണ്ടി രാജേഷ് ഇപ്പൊ വിളിച്ച് പറഞ്ഞായിരുന്നു. പ്രൊഡ്യൂസർ അങ്ങോട്ടൊക്കെ കറങ്ങാൻ പോയിട്ട് അതുവഴി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഒന്നുമില്ല, വിലക്കെങ്കിലും ഒന്ന് മാറ്റണം. എന്നാല നമുക്ക് പത്രക്കാരുടെ വായെങ്കിലും ഒന്ന് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. പത്രക്കാരുടെ വായ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ അടപ്പിക്കും. ഏത്? നമ്മുടെ ഇച്ചാന്റെ പോ ഇമേജ് നമ്മൾ തിരിച്ചു പിടിക്കും. ആ മതി, നിർത്ത് നിർത്ത് നിർത്ത്. ആ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. തൽക്കാലം കുഴപ്പത്തിനൊന്നും പോകണ്ട. നമ്മളൊരു പരുവത്തിന് അങ്ങ് നിന്നാ മതി. ഇത് കഴിഞ്ഞ് നമുക്ക് പണി കൊടുക്കാം. തൽക്കാലം പോയി വരുങ്ങ്. ഹലോ, പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് വഞ്ഞാറ. ഇതാരാ ചേട്ടാ? ഞാൻ ടിനു ആട്ടെ. ഞാൻ നാളെ ഈ ചാൻസിന്റെ കാര്യമൊക്കെ ചോദിച്ച് വിളിച്ചായിരുന്നു. എന്റെ പൊന്നു ടിനു, ഇവിടെ കൊറോണ കാരണം ഷൂട്ടിംഗ് ആകെപ്പാടെ മുടങ്ങിയിരിക്കുക. ഇതിന്റെ പേരിൽ ആ പ്രൊഡ്യൂസറുടെ വായിരിക്കുന്ന തെറി മൊത്തം ഞാൻ നിന്ന് കേട്ടു. ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എന്റെ മുത്തശ്ശൻ ഇന്നലെ സ്വപ്നത്തിൽ വന്നേച്ച് പറയുവാ, നീ സിനിമ പുളുത്താൻ ഇറങ്ങിയിട്ട് മനുഷ്യന് നരകത്തിൽ പോലും സ്വസ്ഥത ഇല്ലല്ലോ. നീ ഒന്ന് ഫോൺ വെച്ച്. എന്റെ പൊന്നു മച്ചൻ, നമ്മൾ ഒന്നാമത്തെ കൊറോണയായിട്ട് ഇവിടെ ആകെ അവസ്ഥയായിട്ട് ഇരിക്കണേ. അപ്പൊ ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങൾ നമ്മൾ ലൊക്കേഷൻ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ വിളിക്കുക ഭായി അവനെ. വരട്ടെ പയ്യം, വരട്ടെ. നൈസ് മൂഡായിരിക്കും. ആ ടിനു അല്ലേ, ഞാൻ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് വാ, ഒരു ഓഡിഷൻ ഉണ്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മതി, ഞാനിപ്പോ വരാം. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചെടുത്ത് ഓടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സാധാരണ അങ്ങോട്ട് വിളിക്കുമ്പോൾ തള്ളയ്ക്ക് വിളിക്കാൻ പതിവ്. ഓ, ഞാനിന്ന് അഭിനയിച്ച് നടക്കും. ഓ, എന്റെ വെഞ്ഞാറണ്ണ. എടിയാ, ടൗനോടെ പടമില്ലയോ മിന്നൽ മുരളി? ആ സെറ്റ് മൊത്തം ആരാണ്ട് അടിച്ചു പൊട്ടിച്ചു. അത് ഏതെങ്കിലും വിവരവും ബോധവും ഉള്ള ഏതെങ്കിലും പണ്ഡിതന്മാരായിരിക്കും. അടിപൊളി. ആ ഡേ, നമ്മളാ മാർക്കറ്റിലെ സെറ്റ് ടൈപ്പ് ഇല്ലേ, നീ പെട്ടെന്ന് കൊണ്ടുവന്ന ഇടയെ അവിടെ ഒരു രൂപക്കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പലവരും കയറി തല്ലിപ്പൊട്ടിച്ചുള്ള ആര് ഉത്തരവാദിത്തം പറയും? ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ബോധില്ല. അതൊക്കെ ഞാൻ നോക്കിക്കളെ. സാറ് വാ. സാറേ, അകത്തെല്ലാവരും വന്നിരിപ്പുണ്ട്. ഞാൻ ഒരു തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. സാർ എടുത്തി അടിയൊന്നും ചെയ്യരുത്. സാറൊന്ന് പറഞ്ഞേച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഏറ്റല്ലോ, ഉറപ്പാന്നേ? ഉറപ്പാ. എന്തോന്ന് എല്ലാരും എഴുതേക്കണേ. ഇയാളെന്ത് സ്കൂൾ മാഷ്. സ്നേഹം നിറഞ്ഞു വരെ. ഇതിപ്പോ ഈ പ്രശ്നം തീർക്കേണ്ടത് നമ്മുടെ രണ്ടു കൂട്ടരുടെയും കൂടെ ആവശ്യമാണ്. എടാ ഇയാള് നിർത്തരേ, എനിക്ക് തന്ന ഡേറ്റ് അനുസരിച്ചേ എന്റെ പടത്തി വന്ന് അഭിനയിക്കണം. ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്ക്. ബാക്കിയുള്ളവൻ കുടുംബം വിറ്റ സിനിമ എടുക്കാൻ വന്നേക്കുന്നേ. നാടൊട്ടുക്ക് ചെണ്ടപ്പുറത്ത് കോല് കയറുന്നിടത്തല്ല ഉദ്ഘാടനം നടത്തിയിട്ട് എന്റെ പടത്തിനകത്ത് മാത്രം അഭിനയിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ അളിയ അറിയാലോ. ഞാൻ നേരത്തെ കമ്മിറ്റി ആണ് ഇനോഗ്രേഷൻ ഒക്കെ. ഇപ്പോഴത്തെ ഒന്നും അല്ല. അളിയനോ? എന്താണോ നീ എന്റെ അളിയനായി? എന്തു മനുഷ്യനാടോ? കുറ്റം പറയല്ലേ സാറേ, ന്യൂ ജനറേഷൻ. അതുകൊണ്ട് എന്തോന്ന് ന്യൂ ജനറേഷൻ അടി? അച്ഛനെ കയറി മച്ചമ്പി എന്ന് വിളിക്കുന്ന ഐറ്റംസ് അല്ലേ ഇതൊക്കെ? കേറി ഇങ്ങോട്ടമ്മേ ഞാലോ. ഈ സങ്കടങ്ങൾ ഇത് കയറി ഇടപെട്ട ഇത് ഇത്രയും വിഷയമാണ്. എന്റെ കുഞ്ഞെ, ഇടപെടാതെ എങ്ങനെ ഇരിക്കും? പ്രൊഡ്യൂസർമാർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാ കേട്ടോ. കുറെ നേരമായി എഴുന്നേറ്റ് വരുന്നു. ഉമ്മാ അപ്പഴേ പറഞ്ഞാണ് ഈ സംഘടന കോപ്പ് കേട് ദൂരെ കളയാന്ന്. ചാരാണ് സമ്മതിക്കാഞ്ഞത്? എന്താണ് ഈ ബഡ്ഡിയതാണ്? എന്താണ് ഫാൻസും ഒക്കെ കോമ്പൗണ്ടിന് വിളിയില്? അമ്മയ്ക്ക് പ്രസവ വേദനയുടെ ഇടക്കാൻ നേരത്തെ ഫ്ലെക്സ് അടിച്ചോണ്ട് വരുന്നു. എന്ത് വിളിയില്? എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന യുമാർക്കാണ്. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങളെ തൽക്കാലം നിങ്ങളോട് മാറിയിക്ക്. ഏതമ്മയുടെ ഫ്ലെക്സ് ആണ് വെച്ചാലേ? നീ വന്നു അവന്മാരാ മൂലക്കെങ്ങാണ്ട് നിന്നോട്ടെ. നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. ഈ സംഘടനകൾ ഇടപെട്ടതല്ലയോ നമ്മുടെ വിഷയം. മലയാളത്തിൽ എന്ന് സംഘടന വളർന്നു അന്നു മുതൽ അവന്മാര് തമ്മിലുള്ള സംഘട്ടനവും വളർന്നിട്ടുണ്ട്. രാജേഷേ, ഇടോ മാനേരെ, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല.
എന്റെ പടത്തിന്റെ ഷൂട്ട് ഉടനെ തീർത്തു തരണം. തീർത്തുതരാം. പിന്നെ നിനക്കെതിരെയുള്ള വിലക്ക് അത് ഞാൻ ഏറ്റു, അത് ഞാൻ മാറ്റി തരാം. ഓ വേണ്ട, അത് മതി അത് മതി. പറഞ്ഞ സമയത്ത് സാറിന്റെ ഷൂട്ട് തീർത്തുതരും, അത് ഞാൻ ഉറപ്പുവരുന്നു. ഒന്ന് സമ്മതിക്കുവായി. പിന്നൊരു കാര്യം, ഈ കാര്യത്തിൽ ഒരസോസിയേഷനും ഇടപെടത്തില്ല, അത് ഞാൻ ഏറ്റു. വേണ്ട, നീ ധൈര്യമായിട്ട് പോകും. ഇതുവരെ കേട്ടത് ഒന്ന് സമ്മതിക്കുമോനെ, ഈ സിനിമ കേറി എന്ന് വെച്ചാലേ ഫൈൽസ് വന്ന മാതിരിയാ. ഒന്ന് വില പിടിച്ച തീരത് പോറത്തിറങ്ങാൻ പറ്റത്തില്ല, അറിയാവോ? ഒന്ന് സമ്മതിക്കു വെച്ചാനെ, നമ്മുടെ ലൈഫിന്റെ കാര്യമല്ലേ. എന്തേലും ആവട്ടെ. ആ ഓക്കെ. ദൈവമേ. ഹലോ ഹലോ, അതെ രാജേഷ് ഏട്ടാ. ആ ദർശനേ, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മറ്റേ ആ സിനിമ കണ്ടു കേട്ടോ, പറന്ന് അടിപൊളി. എന്തോ അഭിനയമായത്! ഓ എന്റെ പൊന്നോ, എന്റെ രോമൊക്കെ എഴുന്നേക്കുന്നു. അവസാനം ആണ്ട ഹെലികോപ്റ്റർ ഓടിക്കുന്ന സീൻ ഉണ്ടല്ലോ, അടിപൊളി. അടുത്ത പടത്തിലേ നമുക്ക് കപ്പൽ ഓടിക്കാം, എങ്ങനുണ്ട്? അതെ രാജേഷേട്ടാ, നിങ്ങളുടെ മറ്റേ നടൻ ബെന്നിയുടെ ഇന്റർവ്യൂ കയറി അങ്ങ് വൈറലായല്ലോ, എന്നെ ട്രോളൊക്കെയാന്നേ. ഇപ്പൊ അത്രക്കാരെ കൊണ്ട് തോറ്റു. ഈ സിനിമാക്കാർ എന്ത് ചെയ്തു നോക്കി നടക്കുവാ യവന്മാരെ. അതേപോലെ ഒരു ഇന്റർവ്യൂ എനിക്കൂടെ ഒപ്പിച്ചു തരുമോ ചേട്ടാ? എന്ത് വൃത്തികേട് ഉണ്ടെങ്കിലും പറയാൻ ഞാൻ റെഡിയാ. വൃത്തികേട് പറയാനോ? അതെന്തിനാ? ഇപ്പൊ എല്ലാ നടിമാരും അങ്ങനെയാണല്ലോ, മറ്റുള്ളവരും ട്രോളന്മാരെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും പറയാനല്ലേ പറ്റൂ. അയ്യോ, അപ്പോ ഇതൊന്നും നിങ്ങളുടെ LCC ചോദിക്കത്തില്ലയോ? ഏയ്, ഞങ്ങളുടെ സംഘടനയോ? നടിമാർക്ക് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ LCC. അവർ നടിമാരെ ഒന്നും പറയത്തില്ല. പക്ഷെ നടിമാരെ ആരെങ്കിലും കയറി നടിമാരെന്ന് വിളിച്ച അപ്പൊ കളി മാറും. നടിമാരെ നടിമാരെന്നല്ല പിന്നെ തോന്നുന്നു, നാടോടികൾ എന്ന് വിളിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തൻ ടച്ച് ചെയ്യുന്ന ഫോട്ടോ കണ്ടല്ലോ, ആരാ ടച്ചപ്പ? അതെന്റെ ബോയ്ഫ്രണ്ട്. ഓ ബോയ്ഫ്രണ്ട്! പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളിക്കെന്താ പണി? പുള്ളിന്റെ ബോയ്ഫ്രണ്ട്. ഇതൊക്കെ ഒരു ജോലിയാ ഇല്ലയോ? പിന്നെ രാജേഷേട്ടാ, എന്തായാലും എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം മറക്കല്ലേ. ഇപ്പൊ ഞാൻ വേറൊരു ഇന്റർവ്യൂവിന് വേണ്ടി പൊക്കോണ്ടിരിക്കുക, ഇനി അവിടെ വല്ല വൃത്തികേടും പറഞ്ഞൊപ്പിക്കണം. എന്നാ ശരി. അതെല്ലാം ഞാൻ ഏറ്റു, ഒന്നും വിഷമിക്കണ്ട. അഷ്ടമുടിക്കായൽ ഒറ്റാലി മുക്കി നടന്നവളാ, അന്ന് അവിടെ പേര് ഗീത എന്നായിരുന്നു. ഞാൻ അവൾക്ക് സിനിമയിൽ ചാൻസ് മേടിച്ചു കൊടുത്തപ്പോ ഇപ്പൊ അവിടെ പേര് മാറി ദർശന. രണ്ടേ, നിങ്ങളൊരു മയത്തിലൊക്കെ പെമ്പിള്ളാരോട് സംസാരിക്കണേ. ഇവളുമാരൊക്കെ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പം മീറ്റു എന്നും പറഞ്ഞോണ്ട് വരും. പിന്നെ മീറ്റു അവിടെ അമ്മടെ. രണ്ടേ, ഒരു തരത്തില് ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഞാൻ പോയി ബാക്കി ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. അകത്ത് വെള്ളവടി ഉടഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോ ശല്യം ചെയ്യാൻ പോണ്ട കേട്ടല്ലോ. അല്ല അണ്ണാ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ കുറച്ചു മുമ്പ് ഈ സംഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവളുമാരുടെ സംഘടന ഉണ്ടല്ലോ LCC എന്ന് പറഞ്ഞ്, അതിന്റെ ഫുൾ ഫോം എന്തോന്ന്? LCC എന്ന് പറഞ്ഞാൽ ലേഡീസ് ക്രിക്കറ്റ് ക്ലബ്, അങ്ങനെ. ഓ ആണല്ലേ. അല്ല പക്ഷെ അവളുമാരും ഈ CCL ഒന്നും കളിച്ചു കണ്ടില്ല. എടാ, അവരൊക്കെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുകയല്ലേ. അമ്മ തീരുമാനിക്കും ഇവരകത്ത് കളിക്കണോ അതോ പുറത്ത് കളിക്കണോ എന്ന്. ആറമ്മ? എടാ, ഈ സിനിമാക്കാർക്കെല്ലാം കൂടെ ഒരു അമ്മയുണ്ട്. ഓ ആ അമ്മ. നീ ചെല്ലേ, നീ പോയി ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ തീരുമാനിക്കും, ചെല്ലേ. LCC ഫുൾ ഫോം അറിയാത്തതിന്റെ പേര് PSC പരീക്ഷ ഒരുത്തൻ കഴിഞ്ഞ ദിവസം തോറ്റു. LCC ഫുൾ ഫോം അറിയാൻ നടക്കുന്നു. ഇവനൊക്കെ എങ്ങനെ സംവിധായകനായോ എന്തോ, കൂടെ നടന്ന് കാലി വരാനറിയാം. കാഴി വരടാ മോൻ. ഓ എന്ത് നശിച്ച കാലാവസ്ഥയാടാ, വെയിലും മഴയും ഒരുമിച്ച്. കുറുക്കന്റെ കല്യാണം ആയിരിക്കും. അവൻ. ഹലോ ജാനുവേ, ഇത് എവിടായിരുന്നു? അറവിക്കടൽ ഇളകി വരുന്നുണ്ടേ. വിഷുവൊക്കെയാ വരുന്നേ, നമുക്കൊന്ന് കണിയൊക്കെ ഒന്ന് വെക്കണ്ടേ? എടാ നീ ഇവിടെ തന്നെ നിക്കണം. എന്തേലും ഒരു കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഓടിക്കോന്ന് പറയും. ഓടിക്കണം കേട്ടോ. നായകനാക്കിയില്ലെങ്കിലും വേണ്ടില്ല, നായകന്റെ കൂട്ടുകാരെങ്കിലും ആക്കിയാ മതിയായിരുന്നു. ബ്രോ, യെസ്. ഞാൻ ടിനു, എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഓടീശേ മച്ചാനെ, 2 മിനിറ്റ്സ് അങ്ങോട്ടിരിക്കും കേട്ടോ. ചാൻസ് ചോദിച്ചു വന്നവനാ, നമ്മൾ ചുമ്മാ ആക്കിയാണെങ്കിൽ വിളിച്ചു. എന്തൊരു ജന്മമാണ്, ഇതൊക്കെ രസമല്ലേ. എൻജോയ് ആണ്ട് വണ്ടി. ഭാഗ്യം ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ഇത് എപ്പോഴത്തെ ഞാൻ കൊണ്ട് വെച്ച്? ആരുടെ വണ്ടി എടുത്ത്? നിന്റെ അച്ഛൻ. ഓടിക്കോടാ.
എനിക്ക് കൊറോണ ഇല്ലണ്ണ. എനിക്ക് കൊറോണ ഉണ്ട്. എനിക്കില്ല. എന്ത് വേണം വണ്ടി എടുത്തേ? എടുത്തില്ലല്ല. എടുക്കാൻ പോവല്ലായിരുന്നു. നമുക്ക് ഒരുമിച്ച് എടുക്കാം. അത് വേണോ? ആകാശം കണ്ടാ ശരിയാവത്തില്ല. അതെന്താ നീ മയിൽപ്പീലി പറയാൻ വെച്ചിരിക്കുന്നത്? എറ എന്ത് വേണ? ഗ്ലൂക്കോസ് അണ്ണ അമ്മൂമ്മയ്ക്ക് കൊടുക്കേ. ഗ്ലൂക്കോസ്? ഓ പണ്ടാരം തുറന്നു നോക്കി. കളയല്ലേ വിലപിടിപ്പുള്ള സാധനമാ. ആ തേഞ്ഞ് ഗ്ലൂക്കോസ് അയില്ലയോ? വാ നമുക്ക് ഇച്ചിരി ഗ്ലൂക്കോസ് വെള്ളം കുടിക്കാം. ഏ വേണ്ട, അത് ഞാൻ കുടിക്കൂല, എനിക്ക് മൂത്രത്തിക്കല്ലുള്ളതാ. എടാ പിള്ളേരെ പോലീസിനെ വിളിടാ. എന്താണ് എന്താണ് വെച്ചാനെ, എന്താണ് സീൻ? എന്താ എന്താടേ പ്രശ്നം? എടാ മയക്കു മരുന്ന് കണ്ടാ തിരിച്ചറിയാനുള്ള വെളിവൊക്കെ എനിക്കുണ്ട്. ഞാനും ഒരുപാട് മയക്കിയിട്ടുള്ളവനാ, മനസ്സിലായോ? നിങ്ങൾ പോലീസിനെ വിളിച്ചോ? പക്ഷെ പെടാൻ പോകുന്ന ഞാനല്ല, നിങ്ങളൊക്കെ തന്നെ. കാരണം എന്നെ ഈ പണിയേപ്പിച്ചതേ ദോ അയാളാ. ഏ ഞാനോ? ഒന്നുകൂടെ ക്ലിയർ ആക്കാം. എന്നെ ഈ പണി ഏൽപ്പിച്ചതേ മുരുകനാ. ഉപ്പൂപ്പി മുരുകൻ. പൂർത്തിയായി. മിസ്റ്റർ ബെന്നി, ഡേറ്റും ഡിഷും ഉള്ളപ്പോൾ നിങ്ങൾ ഈ പടത്തിന്റെ ഷൂട്ട് എഴുതുന്നതിന് മുന്നേ ആ പടത്തിൽ എന്തിനാ പോയി ജോയിൻ ചെയ്ത്? അത് കണ്ടാലും പറയാം. യമ്മരെ കൊണ്ട് തോറ്റു ഈ ട്രോളന്മാരെ. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. അത് അങ്ങനെ കുറെ വായി നോക്കിയുള്ളു. ഇപ്പൊ ഇന്റർവ്യൂ എടുത്തോ ട്രോളിന്. മൊത്തം ട്രോളന്മാരെന്തോ ചെയ്തു. ഈ ഇന്റർവ്യൂ ഏതെന്നല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈ പത്രക്കാരിങ്ങനെ എന്തേലും കിട്ടാൻ നോക്കിയിരിക്കുക. സിനിമാ കാരണം വണ്ടക്കോട്ട് കയറാൻ. എന്നാ ഇവമാരി എന്ന വൃത്തിയുടെ ആരെല്ലാം അറിയുന്നുണ്ടോ? അതുമില്ല. ആദ്യം പത്രക്കാരെ ഒതുക്കണം, അമ്മരെ മുളയിലെ നുള്ളണം. ഏതേലും ഒരു മാധ്യമ നീർക്കോലിയെ പിടിച്ച് വല കഞ്ചാവേസിലും എല്ലാം പെടുത്തിയ ബാക്കി എല്ലാ അമ്മമാരും ഒന്ന് പേടിക്കും. നോർമലിയേ ബാക്കി എല്ലാ അമ്മമാരും ഒന്ന് പേടിക്കും. നമ്മളിങ്ങനെ സിനിമാക്കാരും ഉണ്ടായിരിക്കുന്നോണ്ടാണ ഇവന്മാര് കയറി മൂക്കുന്നേ. നീ എന്തോ ഉദ്ദേശിച്ചേ മനസ്സിലായില്ല അണ്ണാ. അതായത് ഇപ്പോ അവന്മാർ ഇങ്ങോട്ട് വെച്ച പണി പോലെ തിരിച്ചറണം. ഇപ്പൊ നാട്ടുകാർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാ, സിനിമാ രംഗത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ബെന്നിച്ചായാലും ബാക്കി യുവ നടന്മാരും ആണ്. നാട്ടുകാരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റി നമ്മുടെ ഫാമിലി ഓഡിയൻസിനെയും യങ്സ്റ്റേഴ്സിനെയും നമ്മുടെ കൂടെ നിർത്താൻ ഒരു പറ്റിയ ഐഡിയ. പഴയ എസ് ഐ ബിജു പോലീസ് സ്ഥലം മാറിപ്പോയി. പുതിയ എസ് ഐ നമ്മുടെ സ്വന്തം ആളാ. കഥാ സംവിധാനം ഞാൻ ചെയ്യും. പടം അണ്ണം പ്രൊഡ്യൂസ് ചെയ്യുവോ? ഏതവനാണോ? ഹലോ ഡാ ഡാ മുരുക, കുറച്ച് സ്റ്റഫ് വേണമല്ലോ. സ്റ്റഫോ? അണ്ണാ അണ്ണാ അത് ഞാൻ ലൊക്കേഷൻ അടിച്ചേക്ക. ലൊക്കേഷനിലോട്ടല്ലടാ, ഇത് വേറൊരുത്തിൻ്റെ പെടലിക്ക് വെക്കാനാ. പെടുത്താനല്ലേ, അവനെ കഞ്ചാവേസി പെടുത്താനാണോ? അണ്ണാ നമുക്ക് അവനെ പെടുത്താൻ വീട്ടുകാരനെ പെടുത്താനാ. ആ ആ എന്നാ ശരി, ഓക്കെ എന്നാ നേരിട്ട് കാണാം. ആ പിന്നെ മറ്റേ കാശിൻ്റെ കാര്യം കൂടെ. ഹലോ ഹലോ ഹലോ, മൈരം കാശ് വെച്ചപ്പോൾ തന്നെ സിനിമാക്കാരൻ്റെ ഗുണം കാണിക്കുന്നു. ആ സിനിമാ നാറികൾ വന്ന് കിടപ്പുണ്ട്. അവനാ ഞാൻ പറഞ്ഞ മുരുകൻ, ഉപ്പൂപ്പി മുരുകൻ. ഇവനാണോ കുഴപ്പക്കാരനല്ലേ? ഏയ് നമ്മുടെ ടീമാ, കുഴപ്പമൊന്നുമില്ല. എന്നാ വാ നമുക്ക് നോക്കാം. പറഞ്ഞല്ലോ ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ അതൊക്കെ നമ്മുടെ പിള്ളേര് വേണ്ട പോലെ ചെയ്തോളൂ. അണ്ണ ആളാരാന്ന് കാണിച്ചു തന്നാ. ഇതാള് ആ അണ്ണ, എനിക്കവനെ അറിയാണ്. ഇവന്റെ മറ്റേ യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ആ എനിക്കവനെ അറിയാം. എനിക്ക് എവനെയാ നമുക്ക് എടുത്തേണ്ടത്? അയ്യോ അതിന് മാത്രം വേണോണ്ണ, നമുക്ക് പിള്ളേരുണ്ട് അണ്ണ. അല്ലെ നമുക്ക് പുറത്തു ആളെ ഇറക്കാവുന്നു. നമുക്ക് ആളെ ഇറക്കിയവനെ തല്ലിക്കാം പുറത്തുനിന്ന്. അല്ലടാ അത് ശരിയാവത്തി, അങ്ങനെ അങ്ങ് വിടാനൊക്കത്തില്ലല്ലോ. നമ്മുടെ ബെന്നിച്ചായനെ കയറി ചൊറിഞ്ഞ ബെന്നിച്ചായ ക്ഷമിച്ചാലും നമ്മൾ ഫാൻസിനെ വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെ അങ്ങ് വിടാൻ പോയില്ലേ. നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കയറി കഞ്ചാവെന്ന് വിളിച്ചവനെ തന്നെ കഞ്ചാവ് വികസിപ്പെടുത്തണം. അതെ, അങ്ങനെ ആകുമ്പോ എല്ലാ മാധ്യമ നാറുകളും ഒന്ന് നാറും. നിനക്ക് മനസ്സിലായോ? നീ ഒരുത്തനും ഒരു സൂപ്പർ സ്റ്റാറിനെ കയറി ചൊറിയാൻ ധൈര്യപ്പെടരുത്. ആ വിധത്തിലുള്ള പണി കൊടുക്കണം. എന്നാലും ഓരെ എന്നാലും ഇല്ല, നീ പണയുന്ന കേട്ടാ മതി. കാശ് ഒരു പ്രശ്നമല്ല, പാടത്ത് പണി വരമ്പത്ത് കൂലി. ഓക്കെ
അയ്യോ ശരിയാ ബ്രാ. ഉപ്പുപ്പോയി മുരുകൻ പുലുമുരുകന്റെ തന്തയാന്ന് അവന്റെ വിചാരം. എല്ലാം നടക്കുവേടെ സെറ്റാണ്. എന്നാ വാ ലെവന്റെ വണ്ടി കൊണ്ട് വെക്കുന്നു. അഞ്ചാമത്തെ മിനിറ്റിൽ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ബാക്കിയൊക്കെ നമ്മുടെ പിള്ളേർ നോക്കിക്കോളും. കടലിലേക്ക് ഇരിക്കൂടെ നമ്മുടെ. അങ്ങനെ ഉപ്പൂപ്പിയുടെ വാക്കും കേട്ട് ചെറുക്കനെ പോലും വിട്ടുവിടാതെ ആ പത്രക്കാരനെ കഞ്ചാവ് കേസിൽ പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. കുറച്ച് കാശ് അടയില്ലെന്ന് വെച്ചിട്ട. അതേസമയം ഇവിടെ നമ്മുടെ ഉപ്പൂപ്പിയുടെ ശിങ്കിടികേട് കൃത്യമായിട്ട് ആ ഓൺലൈൻ പത്രക്കാരൻ്റെ പുറകേ ഉണ്ടായി. അവര് പറഞ്ഞ വെച്ച് അവര് പറഞ്ഞ സ്പോട്ടിൽ കൃത്യമായി ഞാനെത്തി. വിത്ത് സാധനം. അതുകൊണ്ട് ആ ചുമന്ന വണ്ടി കണ്ടു. ആഹാ, ഞാനും കണ്ടു ചുമന്ന വണ്ടി. നീ മരുന്ന് കൊണ്ടു പോയി ആ വണ്ടിക്കകത്ത് പോയി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ പറഞ്ഞു ചുമന്ന വണ്ടി. ഞാൻ കൃത്യമായിട്ട് ആ ചുമന്ന വണ്ടിയിൽ കൊണ്ട് സാധനം വെച്ചു. അങ്ങനെ ആദ്യഘട്ടം സക്സസ്ഫുള്ളായി എന്ന് വിചാരിച്ചു. ആ ടിനു അല്ലേ, ഞാൻ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് വാ, ഒരു ഓഡിഷൻ ഉണ്ട്. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മതി, ഞാനിപ്പോൾ വരാം. അപ്പൊ തണ്ടാ, തീരെ പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഞാൻ സാധനം വെച്ച വണ്ടി എടുത്തോണ്ട് പോയി. പക്ഷെ എന്താ ചെയ്യ. അതെ ബ്രോ, എന്റെ വണ്ടിയായിരുന്നു. അങ്ങനെ വേദനിപ്പിക്കുന്ന ട്വിസ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കി. വണ്ടി മാറിപ്പോയല്ലേ ലളിയ. മൂഞ്ചി അങ്ങനെ ആ വെച്ച സാധനം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് അവനെയും ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങുവരെ വന്നത്. അവനാണ് കൃത്യമായിട്ട് നിന്റെയൊക്കെ അണ്ണാക്കി വന്ന് കയറുകയും ചെയ്തു. അണ്ണതെന്ന് നോക്കിക്കേ, അവന്മാരെക്കാളും വലിയ ഉടായിപ്പാ ഞാൻ. അവൻ്റെയൊക്കെ തന്തേ വിറ്റ കാശ് എന്തേലുണ്ട്. അവന്മാരോരും അറിയാം ഞാൻ എല്ലാം അങ്ങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നണ്ണ, അവൻ്റെ തന്തയല്ല എൻ്റെ തന്ത. എടാ നീ എന്റെ വാട്സപ്പിലോട്ട് അതൊക്കെ തെളിവ്. നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കയറി കഞ്ചാവെന്ന് വിളിച്ചവനെ തന്നെ കഞ്ചാവ് കേസിപ്പെടുത്താം. അത് ശരി, പത്രക്കാരന്റെ പെടലയ്ക്ക് വെച്ച് കൊടുക്കാൻ നോക്കിയത് അല്ലയോ. ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും സിനിമാക്കാരും കള്ളനും കൊലപാതകയും ഒക്കെ അപ്പൊ എന്തോരം പത്രക്കാർക്കിട്ട് പണി കൊടുക്കണം. അങ്ങനെ ഇറങ്ങി തിരിച്ചാ പിന്നെ എല്ലാവർക്കും അതിനെ നേരെ കാണും. നല്ല ബെസ്റ്റ് ഐഡിയ. മോനൊരു കാര്യം ചെയ്യ്, ഇനി പത്രക്കാരവനെ കുറിച്ച് അവവാദം എഴുതുമ്പോ ഉണ്ടല്ലോ, ആ പത്രക്കാരന്റെ പെടലയ്ക്ക് വെച്ചു കൊടുക്കാം. എന്നാ പിടിച്ചോ. എടോ കൂടാടുത്ത് ഒരു മാതിരി മണ്ടത്തരം കാണിക്കരുത്. അല്ലേ തന്നെ ആ പത്രക്കാർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. എടോ അല്ലേ തന്നെ എനിക്കില്ലാത്തവനെ തനിക്കെന്തിനാ. മച്ചാനെ പറ്റി പത്രക്കാർ അങ്ങനെയൊക്കെ എഴുതിയപ്പോ സഹിച്ചില്ല മച്ചാനെ. അതുകൊണ്ടാ അവർക്കൊരു പണി കൊടുക്കണം തോന്നി. ഫാൻസുകാരറിയാത്ത ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് നീ കുറച്ചു മുമ്പല്ലയോ പറഞ്ഞത്. നീ അറിയുന്നുണ്ടോടെ അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങള്. അല്ല, നിന്റെ മാത്രം കുറ്റമല്ല, പല നടന്മാരുടെയും ഫാൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ ഒരു സംഘമായിട്ട് മാറിയിരിക്കുക. അല്ല, പുതുതായിട്ട് ഇറങ്ങുന്ന സിനിമകൾ ഡീഗ്രേഡ് ചെയ്യുന്നതും ഫേസ്ബുക്കിൽ കയറി തന്തയ്ക്ക് വിളിപ്പിക്കുന്നതും, അതുമാത്രമല്ല കള്ളും കഞ്ചാവും പെണ്ണും ഒക്കെ ഇടയിൽ നടക്കുന്നത്. നിനക്ക് കുറെ പ്രൊഡ്യൂസർമാരെ പറ്റിച്ച് കാശുണ്ടാക്കിയാൽ മതിയല്ലോ. നിന്റെയൊക്കെ ചുറ്റിലും കുറെ ഉപഗ്രഹങ്ങളും. ഫാൻസാണ് പോലും ഫാൻസ്, നല്ല ബെസ്റ്റ് ഫാൻസ്. ഒന്നുമില്ല, വിലക്കെങ്കിലും ഒന്ന് മാറ്റണം. എന്നാലും നമുക്ക് പത്രക്കാരുടെ വായെങ്കിലും അടയ്ക്കാൻ പറ്റത്തോ. പത്രക്കാരുടെ വായ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ അടപ്പിക്കും. ഏത് നമ്മുടെ ഇച്ചാന്റെ പോ ഇമേജ് നമ്മൾ തിരിച്ചു പിടിക്കും. എന്തായാലും ദൈവം ഉണ്ടെന്ന് ഉറപ്പായി. ആ വണ്ടി മാറി ആ മരുന്ന് നിനക്ക് മറ്റവന്റെ വണ്ടിയെ കൊണ്ട് വെക്കാനും അവന് ചാൻസ് ചോദിച്ച് എന്നെ തന്നെ വിളിക്കാനും ഞാൻ തെറി വിളിച്ച് ഓടിച്ചവനെ റാഗ് ചെയ്യാനെന്നും പറഞ്ഞ് കൃത്യം ഇങ്ങോട്ട് തന്നെ വിളിച്ച് വരുത്താനും വെച്ച തൊണ്ടി മുതലെടുക്കാൻ അവന്റെ പിറകെ കറക്റ്റായിട്ട് ഇവന്മാർക്ക് ഇങ്ങോട്ട് തന്നെ വരാനും എന്തായാലും കൊള്ളാം. എല്ലാത്തിന്റെ കോണം മനസ്സിലായി. നമ്മളെ ഉദ്ദേശിച്ച പോവാൻ പറയണ നമ്മക്കൊക്കെ പഴ ഒരു ഉപദേശിക്കാൻ വന്നേക്കുന്നു. നീ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ കഥ പറയാമെന്നു. നടന്ന കാര്യങ്ങളൊന്നേ വെളിയിൽ ആരും അറിയല്ലേ, പറയല്ലേ ആരോടും. അവന് മനസ്സിലായിക്കാണ് സിനിമാ മേഖല ഇത്ര വൃത്തികെട്ട മേഖലയായിരിക്കും. പിന്നല്ലാതെ മോനെ, ഫിലിം ഇൻഡസ്ട്രി അത്ര മോശപ്പെട്ട ഒരു സംഗതിയൊന്നും അല്ല. ചെലവന്മാര് കലാകാരന്മാരുടെ വേഷം കെട്ടി ഇറങ്ങിയതാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടായ കുഴപ്പത്തിനെല്ലാം കാരണം. ഡാ മനസേ, നീങ്ങ് വന്നേ, ചോദിക്കട്ടെ, നിന്റെ പേരെന്താ? വാറുണ്ണി. വാറുണ്ണിയോ, അതാണ് അങ്ങനത്തെ പേര്? എന്റെ അച്ഛൻ വലിയൊരു മമ്മൂട്ടി ഫാൻ ആയിരുന്നു, അങ്ങനെട്ടാ പേരാ. മൃഗയാണിടാത്തത് ഭാഗ്യം. മൃഗം? ഏത് മൃഗം? അവനെയൊക്കെ അതൊക്കെ പോട്ടെ. മച്ചൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമല്ലേ. ഒരു കാര്യം ചെയ്, ഈ വരുന്ന 23-ാം തീയതി ആ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തോണ്ടിങ്ങി പോര്.
നമുക്ക് സെറ്റ് ആക്കാം. സെറ്റ് അല്ലേ? എന്തുവാടാ നിന്റെ പേര്? എന്റെ പേര് ഓക്കെ. ഓക്കെ, നീ ഓക്കെ ആണല്ലോ, ഞാൻ തീരുമാനിക്കും. ആദ്യം നിന്റെ പേര് പറ. പേരാണ് പറഞ്ഞത്. ഓക്കെ, ഓമനക്കുട്ടൻ. എന്റെ അപ്പച്ചിയുടെ മോനെ. അപ്പച്ചിയുടെ മോനെ കൊണ്ട് ആദ്യം സ്ഥലം കാലിയാക്ക്. മക്കളെ വാടാ. മോനെ നീ ഇനി വന്നിടാ. കേക്കാനൊക്കണില്ലല്ലോ. ആ ഓട്ട്, കുഴപ്പമില്ല, പിന്നെ ചോദിക്കാം. പാം ബാപ്പയേക്കാം. പൊളി. ഡേ, നീ 23-ാം തീയതി ആ പയ്യനോട് വരാമെന്ന് പറഞ്ഞ ശരി തന്നെയാണോ? ഡേ, എന്റെ പൊന്നുമച്ചനെ ഞാൻ ഈ വൈബ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തോട്ടെ, എന്നിട്ടല്ലേ പാടാൻ പറ്റും. ആഴ്ചയിലാഴ്ചയില്ല ഓരോരോ നായകന്മാർ പലയിടത്തുനിന്നും പൊങ്ങി വരുന്നത്. നോക്കിയും കണ്ടു നിന്നില്ല ഇവന്റെയൊക്കെ ഗതി. എന്തോ ആവോ എന്തോ. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങൾ. അങ്ങനെ ടിക്ടോക്ക് നിരോധിച്ചു. അവന്റെ ഒരു അമർലുലു. കളയടാ, ഈ സിനിമ എന്ന് പറയുന്നതേ ഇങ്ങനെയൊക്കെ തന്നെ. ഇനി എന്തോ ഒരു ഉടായിപ്പ് നീ കാണാൻ കിടക്കുന്നു. എടാ മോനെ, ഈ സിനിമ എന്ന് പറയുന്നതേ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആണ്ടേ ഇന്നലെ വന്നു, ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നവന്മാർക്കൊന്നും ഈ പണി പറ്റത്തില്ലടാ. നമുക്കേ ആ റോഷൻ ആൻഡ്രൂസിനെ പോയി കാണാം. നമ്മളെ വളർത്തി വിട്ട പയ്യനെ. വളർത്തി വിട്ടതാ? നിങ്ങളാ? എടാ പുള്ളി ഇങ്ങനെ ഓരോരോ സിനിമ പിടിക്കും, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് കൈയടിക്കും, അങ്ങനെ ആളങ്ങ് വളരും. അങ്ങനെ നമ്മൾ വളർത്തി വിട്ട പയ്യനാ. മുരുകനും. ഹലോ, ആ മുരുക. അയ്യോ എന്റെ പൊന്നു മുരുക, വേണ്ട. നീ ഒരു പണി വെച്ച് തന്നതിന്റെ ക്ഷീണം ഇവിടുന്ന് മാറി വരുന്നതേ ഉള്ളൂ. കഷ്ടിച്ച അവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ആ ഞാൻ വരാം, വൈകിട്ട് വരാം. ആ വരാം വരാം വരാം, നീ വെക്ക്. എടാ നിന്നോട് ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരാൻ നേരമായി. ആ പ്രൊഡ്യൂസർ എന്തുവാ നിന്നെ മാറ്റി നിർത്തി പറഞ്ഞ്? അതെനിക്കും പുള്ളിക്കും മാത്രം അറിയാവുന്ന ഒരു സസ്പെൻസ് ആണ്. സമയാവുമ്പം അതെല്ലാരും അറിയും.